റെഫറൻസ് വണ്ടി ഫോർഡ് ഫിയസ്റ്റ ആണ്. ഇത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പുള്ളിങ്ങില്ല. അത് മാത്രമല്ല ആ ഒരു സൂര്യന്റെ ഒരു സിമ്പിൾ മാതിരി ഒരു വാർണിംഗ് ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് നോസിലിന്റെ ആണ് വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. എന്നാൽ ഇത് ഒരു 2000 RPM മേലെ കേറുന്നില്ല. ഞാനിതിപ്പോ ഫുൾ ആക്സിലറേഷൻ ചവിട്ടിയിരിക്കുകയാണ്, ക്ലച്ച് ചവിട്ടിയിരിക്കുകയാണ്. 2000 RPM മുകളിൽ ഒട്ടും തന്നെ കേറുന്നില്ല. വണ്ടിക്ക് ഒരു ചെറിയൊരു മിസ്സിംഗും ഉണ്ട്. വണ്ടി ഒട്ടും തന്നെ നീങ്ങുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു സ്പീഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 40-50 സ്പീഡ് ഓക്കെ, മറ്റേ RPM ഒട്ടും തന്നെ റൈസ് ആകുന്നില്ല. അപ്പൊ എന്താന്നുള്ളത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം കംപ്ലൈന്റ് എന്താന്നുള്ളത്. വണ്ടി നല്ല മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ആണല്ലേ, മിററുടെ നാട്ടം കണ്ടില്ലേ, അത്രയും മിസ്സിംഗ് ഉണ്ട്. എന്താ വെച്ചാൽ ഏകദേശം 2 നോസിൽ വർക്ക് ചെയ്യാത്ത പോലെയൊക്കെ തോന്നണം. ആ ലൈറ്റും നല്ല ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സ്കാൻ ചെയ്യുന്നുണ്ട്, ഞാൻ സ്കാൻ ചെയ്ത് നോക്കാം എന്തൊക്കെ ഫോൾട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. നല്ല മിസ്സിങ്. ആ ഒരു നോസിൽ വർക്ക് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം RPM ഒക്കെ കയറും. ഇതിപ്പോ 2 നോസിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് RPM കയറാത്തതെന്ന് തോന്നുന്നുണ്ട്. വേറെ ഫോൾട്ടായിട്ടൊന്നും തോന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എയർഫ്ലോ സെൻസർ ഒന്ന് വിടിച്ചിട്ട് നോക്കി, എന്നിട്ടും അതേ കണ്ടീഷനാണ്. സ്കാനിങ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്കാൻ ചെയ്തതിൽ ഇപ്പോൾ ട്രെയിൻ കൺട്രോൾ മോഡിൽ ഗ്ലോ പ്ലഗിൻ്റെ ഒരു സർക്യൂട്ടിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. 2 കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആണ്. പിന്നെ അതുപോലെ ഇഞ്ചക്ടർ നമ്പർ 2 അത് ഓപ്പൺ ആയിട്ട് ഷോർട്ടഡ്. വയറിങ്ങിലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടറിൻ്റെ എന്തോ ഒരു ഫോൾട്ട് ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഫോൾട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇഞ്ചക്ടർ നമ്പർ 2 ആണ് കാണിക്കുന്നത്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പണിയില്ല. ഇനിയിപ്പോൾ എഞ്ചിൻ റൂമിലാണ്. നമുക്ക് എഞ്ചിൻ റൂം തുറന്നിട്ട് എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നോസിലഴിച്ച് ചെക്ക് ചെയ്തിൽ 2 നോസിലാണ് ഇപ്പോൾ കംപ്ലൈൻ്റ് എന്ന് സ്കാനറിൽ കാണിച്ചത്. അതുപോലെ തന്നെ 2 നോസിൽ തന്നെയാണ് കംപ്ലൈൻറ്റ്. ഫോർഡ് ഫിയസ്റ്റ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ 1-2 എണ്ണുന്നത് ബാക്ക് സൈഡിൽ നിന്നായിരിക്കും, ഗിയർ ബോക്സ് സൈഡിൽ നിന്നായിരിക്കും. ഇതായിരിക്കും ഫസ്റ്റ് സിലിണ്ടർ, സെക്കൻഡ് സിലിണ്ടർ, തേർഡ് സിലിണ്ടർ, ഫോർത്ത് സിലിണ്ടർ. ബാക്കി എല്ലാ വണ്ടികളിലും ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് വരുന്നിട്ട് ടൈമിംഗ് സൈഡാണ് ഫസ്റ്റ് സിലിണ്ടർ വരുന്നത്. പക്ഷേ ഫിയസ്റ്റയുടെ ഇതിൽ ഫോർഡിൻ്റെയിലൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നത് ബാക്കിൽ നിന്നായിരിക്കും. അപ്പോൾ സെക്കൻഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏറ്റവും ലാസ്റ്റ് നിന്ന് 2 എന്ന് വെച്ചാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അതിൽ സെക്കൻഡ് സിലിണ്ടറിലാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയത്. എന്ന് വെച്ചാൽ ഈ നോസിലാണ്, ഇതിപ്പോൾ ഞാൻ അഴിച്ചു വെച്ചതാണ് നോസിൽ. ഈ നോസിലാണ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് ഇതിനകത്ത്. അല്ലേ, നമ്മൾ നേരത്തെ ഇത് സർവീസ് ചെയ്തതാണ്, 4 നോസിൽ അഴിച്ച് സർവീസ് ചെയ്തതാണ്. പക്ഷേ ഇത് ഫുള്ളി ഡെഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഇത് യൂസർ നോസിലാണ് മേടിച്ചിരിക്കുന്നത്. ഒറിജിനൽ മേടിച്ചിട്ടില്ല, യൂസർ നോസിലാണ് ഇപ്പോൾ നമ്മൾ മേടിച്ച് എടുത്തിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കി പമ്പ് നോസിൽ ചെക്ക് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കി ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, പക്കയാണ്. അപ്പോൾ ഇത് ഈ നോസിലാണ് നമുക്കിപ്പോൾ കയറ്റുന്നത് ഇതിനകത്ത്. എന്താ വെച്ചാൽ ഒറിജിനൽ നോസിന് ഏകദേശം 12,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് പുതിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് വരുമ്പോൾ ഏകദേശം പകുതി റേറ്റ് വരും, 6,000-6,500 രൂപ ആ റേഞ്ച് വരും ഇപ്പോൾ യൂസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ നോസിൽ അതിനകത്ത് കയറ്റും. അതിലിപ്പോൾ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്, കറക്റ്റാണ് വർക്കിങ്. അപ്പോൾ ഈ നോസിൽ നമുക്ക് ഇനിയിപ്പോൾ വണ്ടിക്കകത്ത് കയറ്റാം. അതുപോലെ തന്നെ നോസിൽ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ വൃക്ഷം നോസിലിരിക്കുന്ന ഭാഗം എല്ലാവിടെയും പക്ക ക്ലീൻഡ് ആയിരിക്കണം. മണ്ണിൻ്റെയോ അല്ലാതെ കാർബണിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സീറ്റിംഗ് ആക്കിയാലും അത് സീറ്റിംഗ് ആയില്ല. ആ സീറ്റിംഗ് ആകാത്ത പക്ഷം പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിച്ച് 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവും.
ഏറെ തള്ളുന്നൊരു സൗണ്ട്. പിന്നെ വീണ്ടും നമുക്ക് മാനിഫോൾഡൊക്കെ അഴിച്ച് വീണ്ടും നമുക്ക് അഴിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ആ ഭാഗം ക്ലീൻ ചെയ്ത് നോസിൻ്റെ ഈ ടിപ്പിൻ്റെ ഭാഗവും നല്ലോണം കാർബൺ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. അതല്ല ഇനിയിപ്പോൾ വാഷർ പഴയതാണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു എമരി പേപ്പറിലിട്ട് നൈസ് എമരിയിൽ ഇട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് വേണം ഇത് കയറ്റാനായിട്ട്. എന്നാൽ തന്നെ എയർ ലീക്ക് കമ്പ്രഷൻ ലീക്കാകാതെ കറക്റ്റായിട്ട് അതിനകത്ത് നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ പഴയത് കൊണ്ടുവന്നൊരു ഡസ്റ്റ് ബൂട്ടിനകത്ത് ഇല്ല. നമ്മൾ അത് പഴയ നോസിൽ നിന്നെടുത്തിട്ട് വേണം ഇതിനകത്ത് ഇടാനായിട്ട്. അത് ഇടാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പൊടികളോ കാര്യങ്ങളൊക്കെ നോസിനകത്ത് വരും. അകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പീറ്റ് വീണ്ടും പിന്നെ എപ്പോഴെങ്കിലും അഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരിക്കും, പാടായിരിക്കും. ഉള്ളിൽ ഡസ്റ്റ് കയറി ആകെ തുരുമ്പ് പിടിച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ ആ പഴയ നോസിലെ ഡസ്റ്റ് കവർ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് വേണം നോസിൽ സെറ്റ് ചെയ്യാനായിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, നാലെണ്ണത്തിൽ ഉണ്ടോയെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കയറ്റാനായിട്ട്. ഇപ്പം നമ്മുടെ ഫിയസ്റ്റയുടെ വർക്ക് നോസിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നോസിൽ സെറ്റ് ചെയ്തിട്ട് ബ്ലീഡ് ചെയ്യുമ്പോൾ ആദ്യം നാലും തുറന്നു വിട്ടതിന് ശേഷം ക്രാങ്ക് ചെയ്തിട്ട് എല്ലാത്തിലും ഡീസൽ വന്നതിന് ശേഷം ഫുള്ള് നാലും ലോക്ക് ചെയ്തിട്ട് പിന്നെ ക്രാങ്കിങ്ങിലൂടെ നമ്മൾ പൊട്ടിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾ ക്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഒരു നോസിൽ പൊട്ടിച്ച് 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 വിടുക. അപ്പം നല്ലോണം ചീറ്റും, എന്നാൽ മാത്രം അതിൻ്റെ എയർ കറക്റ്റായിട്ട് പോവുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എല്ലാ നാല് നോസിലും അതുമാതിരി ചെയ്തിട്ട് കപ്ലർ കൊടുത്താൽ ഒറ്റയടിക്കങ്ങ് പിടിക്കും. അല്ലാതെ ക്രാങ്ക് പിന്നെ പമ്പ് ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് അത് പിടിച്ചോളും. അങ്ങനെ വേണം എപ്പോഴും ബ്ലീഡ് ചെയ്തിട്ട് ഇതാക്കാനായിട്ട്. ഇപ്പോൾ പക്ക നോർമലാണ്, ഇതുണ്ടല്ലേ നേരത്തെ മിറർ നല്ല ഷെയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പം അത് പക്ക സ്മൂത്താണ്. അതുപോലെ വണ്ടി നല്ല സ്മൂത്താണ്. വണ്ടിയിൽ വേറെ വാണിംഗ് ലൈറ്റ്, എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് മാത്രമേ ഉണ്ട്, അത് നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ നോസിലിൻ്റെ വാണിംഗ് ലൈറ്റ് ഒന്നുമില്ല. എഞ്ചിൻ പക്ക സ്മൂത്താണ്. ഇപ്പോൾ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത്, സ്മൂത്തായിട്ടാണ് പറഞ്ഞായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ മിസ്സിംഗ് ആയിരിക്കുമ്പോൾ മിറർ നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് പക്കയാണ്. ഈ ഫിയസ്റ്റയിൽ പിന്നൊരു കംപ്ലയിൻറ്റ് വരാറ് നമ്മൾ ഇങ്ങനെ ഐഡ്ലിങ്ങിൽ എ സി ഇട്ടിട്ടിരിക്കുമ്പോൾ ഒരു കുത്തല് വരും, മിസ്സിങ് കുത്തി കുത്തി വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിംഗ് ഒക്കെ നല്ല സ്മൂത്തായിരിക്കും, അതുപോലെ നമുക്ക് വേറെ വാണിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ചില ടൈമുകളിൽ ഇങ്ങനെ ഒരു ഇടി വരുന്നത് പോലെ ഒരു മിസ്സിങ്, ഒരു ഡീസൽ കിട്ടാത്തൊരു ഒരു ഫീലിംഗ് വരും. അത് ഈ നോസില് അടവ് ഈ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നാല് നോസിൽ ഒന്ന് അഴിച്ചൊന്ന് സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ശരിയാവും അത്. പിന്നെ കൂടുതലും എഞ്ചിൻ ബെഡ്, താഴത്തെ ബെഡ്, ഗിയർ ബോക്സിൻ്റെ അടിയിൽ ഒരു സപ്പോർട്ടിങ് ബെഡ് വരുന്നുണ്ട്, ആ ബെഡ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കുത്തരി ഇടി നല്ലതായിട്ട് ഫീൽ ചെയ്യും. എഞ്ചിൻ മിസ്സിംഗ് ഉണ്ടെങ്കിലും നല്ലതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു മൗണ്ട് മാറിയത് കൊണ്ട് എഞ്ചിൻ വൈബ്രേഷൻ പൂർണ്ണമായിട്ട് നിൽക്കില്ല, കുത്തല് നിൽക്കില്ല. അതിന് ഈ നോസിൽ സർവീസ് ചെയ്യുന്നേ വേണം. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നോസിനകത്ത് ഇതിനകത്ത് ഫോർഡിനകത്ത് വരാറുണ്ട്. എന്നാലും നമുക്ക് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അതിൻ്റെ വാണിംഗ് ലൈറ്റ് എന്താണെന്നുള്ളത്. സ്കാനിംഗ് ഇട്ടിട്ടുണ്ട്. അതിൽ കോഡ് വന്നിട്ടുണ്ടായിരുന്നത് മറ്റേ എയർമാസ് സെൻസറിൻ്റെ കപ്ലർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കോഡാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്കത് ക്ലിയർ ചെയ്യാം. അത് നേരത്തെ ഒരു പെൻഡിങ്ങിലും കിടക്കുന്നുണ്ട്, ഇപ്പോൾ കറണ്ടിലും കിടക്കുന്നുണ്ട്. ക്ലിയർ ചെയ്ത് വിടാതെ ഇപ്പോൾ ഫോൾട്ട് കോഡൊന്നുമില്ല, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാണിംഗ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം അത് ക്ലിയർ ചെയ്ത്. ഇപ്പോൾ എയർമാസ് സെൻസറിൻ്റെ കപ്ലർ കൊടുക്കാത്തതിൻ്റെ കോഡായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒരു രണ്ട് മണിക്കൂർ വേണ്ട, ഒരു മുക്കാൽ മണിക്കൂർ അര മണിക്കൂർ റണ്ണിങ്ങിലിടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നോസിൽ അഴിച്ചതുകൊണ്ട് അതിൻ്റെ എയർ ഒന്നും ബ്ലീഡായി പോകാനായിട്ടാണ്. എയർ ബ്ലീഡ് ചെയ്താണ്, എന്നാലും ഒന്നും ഫ്രീ ആകാനായിട്ട് നമുക്ക് പുതിയ നോസിലിട്ട് സെക്കൻഡ് ഹാൻഡ് നോസിലിട്ടതല്ല, അതിൻ്റെ എയർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോകാനായിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ റണ്ണിങ്ങിലിടണം. റണ്ണിങ്ങിലിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അല്ലെങ്കിൽ പുള്ളിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. നേരത്തെ ഞാൻ ഓടിച്ചിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനിത് 2000 RPM മേലെ കയറാത്തത് കൊണ്ട് 40-45 ആ ഒരു സ്പീഡിലേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ 2000 RPM മേലെ ഒട്ടും തന്നെ കയറുന്നില്ല, സ്പീഡ് പോകുന്നില്ല. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഇപ്പോൾ പക്ഷേ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ 2000 മേലെ പോകുന്നുണ്ട്, കണ്ടില്ലേ. 2000, 3000, 4000 RPM സുഖമായിട്ട് ഈസിയായിട്ട് കവർ ആകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്തിട്ട് കസ്റ്റമർക്ക് നമുക്ക് ഡെലിവർ ചെയ്യാം. വണ്ടി ഇപ്പോൾ ഓക്കെയാണ്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 3-4 km ഓടിച്ച് നോക്കി.
വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ അത്യാവശ്യം നല്ലോണം നമ്മൾക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നല്ലോണം ആർപിഎം കയറുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീഡും കയറുന്നുണ്ട്. നേരത്തെ ഉള്ള ലാഗോ അതുപോലെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഇപ്പോൾ പ്രശ്നങ്ങൾ പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ ഭയങ്കര സ്മൂത്ത് തന്നെയാണ് വണ്ടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.